ദിലീപന്റെ കണ്ടതിനാ തങ്കമണിയില് അവിടുത്തെ ആളാണ്. കഥ വർഷങ്ങൾക്ക് മുമ്പ് എല്ലാവർക്കും അറിയാന്ന്, അതറിയാം. അറിയാത്ത ഒന്ന് രണ്ടു പേര് ഒരുപാട് ഒരുപാട് പേരുടെ കഷ്ടപ്പാടുകളാണ് തങ്കമണി സമൂഹത്തെ ഞെട്ടിപ്പിച്ചൊരു സംഭവം തന്നെയായിരുന്നു. എം പാനലില് വരുന്നത് ഞാൻ കൊളംബിയറിനെ ബന്ധപ്പെട്ടു. എക്സിക്കോം മെഷീനാണ് ഞാൻ അന്ന് ഇത്. ചെറിയ ഇൻവെസ്റ്റ്മെന്റിൽ നല്ലൊരു സംഭവമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഒരു മാസം നല്ലൊരു ഇൻകം കിട്ടുന്നുണ്ട്. എല്ലാം കൊണ്ടും ഞാൻ ഇതിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. ഏറ്റവും ബെസ്റ്റ് നിങ്ങൾ കൊളംബിയറിനെ ബന്ധപ്പെടുക. അപ്പോൾ അവർ അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് എനിക്കും പല സംശയങ്ങളുണ്ടായിരുന്നു. നല്ല സർവീസായിരുന്നു കൊളംബിയറിൻ്റെ. ചെറിയൊരു ഇൻവെസ്റ്റ്മെൻറ്റിൽ ഒരുവിധം കുഴപ്പമില്ലാത്ത റിട്ടേൺസ്. എല്ലാവരും ഇതിലേക്ക് ഞാൻ വരാൻ താല്പര്യപ്പെടുന്നു. 1986 സംഭവിച്ച തങ്കമണി സംഭവം കേരള സമൂഹത്തെ ഞെട്ടിച്ച ഒരു സംഭവം തന്നെയാണ്. അന്ന് ഒരു ഗവൺമെന്റിനെ താഴെ ഇറക്കുകയും പിന്നീട് പുതിയൊരു ഗവൺമെന്റ് ഉണ്ടാവുകയും ഒക്കെ ചെയ്തൊരു മനുഷ്യ സമൂഹത്തെ ഞെട്ടിപ്പിച്ചൊരു സംഭവം തന്നെയായിരുന്നു. ആ സമയത്ത് നമ്മളൊക്കെ കോളേജ് പഠിക്കുന്ന കാലമാണ്. അതുകൊണ്ട് പത്രങ്ങളിലൂടെ വാർത്തകളിലൂടെ മാത്രമേ തങ്കമണി എന്ന് അറിഞ്ഞിരുന്നുള്ളൂ. പക്ഷേ ഈ സിനിമയുടെ കഥാ ചർച്ചയും ഈ സിനിമയിലേക്ക് എത്തിയപ്പോഴാണ് തങ്കമണി എന്ന ഗ്രാമത്തിന്റെ വേദന കൂടുതൽ ആഴത്തിൽ മനസ്സിലായത്. വലിയൊരു കൾച്ചറലി സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള മൊമെൻ്റ് ആണ്. അപ്പോൾ അതും ഈ സിനിമയിലോട് ഓഡിയൻസിന് വളരെയധികം വാല്യൂ നൽകും. അപ്പോൾ എല്ലാവരും തീർച്ചയായും തിയേറ്ററിൽ പോയി കാണുക. ഇതുപോലത്തെ സിനിമകൾ ഇനിയും വരട്ടെ. ഒരുപാട് സന്തോഷം. ഞാനിതിൽ ഒരു ചെറിയൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അതെ, പ്രധാന കുറച്ച് ദിവസം ഷൂട്ട് ഉണ്ടായിരുന്നു. പക്ഷെ ഒരുപാട് സന്തോഷമുണ്ട്, കാരണം ഇത്രയും വലിയൊരു ക്രൂവിൻ്റെ കൂടെ സൂപ്പർ ഗുഡ് ഫിലിംസിൻ്റെ ബാനറിൽ ദിലീപാൻ്റെ കൂടെ ആസ് എ ബിഗിനർ എനിക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഞാൻ ഇന്ന് കരുതുന്നു. എനിക്ക് സാറിനോടാണ് താങ്ക്സ് പറയാനുള്ളത്. സാറാണ് എന്നെ ആദ്യം വിളിക്കുന്നത്. എന്നൊരു പടം കണ്ടിട്ട് സാറ് ഡയറക്റ്റ് വിളിക്കുകയായിരുന്നു. ഒരുപാട് സന്തോഷം, ഒരുപാട് പ്രതീക്ഷയോടെ വെയിറ്റ് ചെയ്യാണ് റിലീസിന് വേണ്ടിയിട്ട്. ഒരുപാട് സന്തോഷമുണ്ട്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഈ പടം നിങ്ങൾ എല്ലാവരും കാണണം. നിങ്ങൾ തരുന്ന പ്രോത്സാഹനവും സ്നേഹവും അനുഗ്രഹവും ഒക്കെയാണ് എന്നും ഞങ്ങളെപ്പോലെയുള്ള കലാകാരന്മാരുടെ വിജയത്തിന് പിന്നിൽ. തുടർന്നും അതുണ്ടാകണമെന്നുള്ളൊരു പ്രാർത്ഥന മാത്രമേ എനിക്കുള്ളൂ. എന്തായാലും രതീഷേട്ടനൊക്കെ സിനിമ തുടങ്ങിയപ്പോൾ ആദ്യത്തെ 15 ദിവസം പനിച്ച് തുള്ളി കിടന്നിട്ടും രാവിലെ മുതൽ രാത്രി വരെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് മേക്ക് ചെയ്ത സിനിമയാണിത്. എടുത്തു പറയേണ്ട മറ്റൊരാളുടെ ടെക്നീഷ്യൻ മനോജ് സാറ്, അതേപോലെ ഒരുപാട് ആൾക്കാർ ഇതിന്റെ പുറകിലുണ്ട്. ഒരുപാട് കഷ്ടപ്പെട്ട് ഇതിന്റെ ആർട്ട് ഡയറക്ടർ, പിന്നെ അതെ, അങ്ങനെ ഒരുപാട് ഒരുപാട് പേരുടെ കഷ്ടപ്പാടുകളാണ് തങ്കമണി. ഒരുപാട് കഷ്ടപ്പെട്ട് ഒരുപാട് ഫൈറ്റിന് ശേഷമാണ് ഞങ്ങൾ തങ്കമണി റിലീസ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും എല്ലാവരും വരണം, ഞങ്ങൾ ഇതിനെ സപ്പോർട്ട് ചെയ്യണം. ഒരുപാട് വലിയ വലിയ ആർട്ടിസ്റ്റുകൾ ഈ സിനിമയിലുണ്ട്. താങ്ക് യു സോ മച്ച്. പിന്നെ പറഞ്ഞ പോലെ 7th March റിലീസ് ആണ്. എല്ലാവരും തിയേറ്ററിൽ പോയി കാണണം. പിന്നെ എന്റെ ക്യാരക്ടറിനെ കുറിച്ച് പറയാനാണെങ്കിൽ, ഞാൻ ഇത്രയും കാലം ചെയ്തതിന്ന് ഒരു പോളാർ ഓപ്പോസിറ്റ് ഒരു ക്യാരക്ടറാണ് ഇത്. വളരെ ടിമിഡ്, ഒതുങ്ങിയ ഒരു ക്യാരക്ടറാണ് അത്. ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഐ ഹോപ്പ് യു ലൈക്ക് ഇറ്റ്. എന്തായാലും എല്ലാവരും തിയേറ്ററിൽ പോയി കാണാൻ സപ്പോർട്ട് ചെയ്യാം. കഥ വർഷങ്ങൾക്ക് മുമ്പ് എല്ലാവർക്കും അറിയാന്ന്, അതറിയാം. അറിയാത്ത ഒന്ന് രണ്ട് പേര് റിലീസ് മാറ്റാം. അതുപോലെ അങ്ങനെ നല്ല പ്രായത്തിൽ ചെറുപ്പത്തിൽ നടന്ന ഒരു സംഭവമാണ് ഈ കഥ. ആര് ചെറുപ്പത്തിൽ? എന്റെ ചെറുപ്പത്തിൽ ടൈം. അപ്പൊ അന്ന് ഈ സിനിമ, ഈ കഥ, ഇങ്ങനെ സംഭവങ്ങള് ഓരോ ദിവസവും പത്രങ്ങളിലൂടെയും ഒക്കെ നമ്മള് അറിയുമ്പോ മനസ്സിലുണ്ടായ ഒരുപാട് വിചാരങ്ങളും മറ്റ് അവസ്ഥകളും ഉണ്ടായിരുന്നു. ഈ സിനിമയിൽ അഭിനയിക്കാൻ വന്നു കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ട് അതിനെക്കുറിച്ചുള്ള ഒരു ക്യൂരിയസിറ്റി ആയിരുന്നു നമ്മുടെ മനസ്സിലുണ്ടായിരുന്നത്. ഡയറക്ടർ ഓരോ കാര്യങ്ങളും പറയുമ്പം അതിനപ്പുറത്തേക്ക് ഉള്ള ഒരു കാഴ്ചപ്പാട് ഇതിന്റെ പിന്നിലുണ്ട് എന്നുള്ളത് എനിക്കന്ന് ബോധ്യമായി. കാരണം മനുഷ്യന്റെ മനസ്സിൽ, അന്നത്തെ ആളുകളുടെ മനസ്സിൽ എത്താത്ത ഒരുപാട് കാര്യങ്ങൾ ഈ സിനിമയിൽ ഉണ്ടായിരുന്നു. കാരണം അന്ന് മീഡിയകളിലൂടെ കിട്ടുന്ന ആ അറിവ് മാത്രമേ അന്നത്തെ ഈ തങ്കമണിക്ക് പുറത്തുള്ള, അല്ലെ കട്ടപ്പന ഏരിയക്ക് പുറത്തുള്ള ആളുകൾക്ക് അറിയാമായിരുന്നു. പക്ഷേ അതിലൊക്കെ ഒരുപാട് സംഭവങ്ങൾ അന്ന് ആ ഏരിയയിലുണ്ടായിരുന്ന, അതായത് അനുഭവിച്ച ആളുകളുടെ മനസ്സിലും അവരുടെ വീടുകൾക്കുള്ളിലും ഒക്കെ ഒതുങ്ങിപ്പോയ ഒരുപാട്
ദയനീയമായ അല്ലെങ്കിൽ വികാര നിർഭരമായ ഒരുപാട് സന്ദർഭങ്ങളും കാര്യങ്ങളും ഉണ്ടായിരുന്നു എന്ന് ഈ സിനിമയിലൂടെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. എനിക്ക് അതിനെക്കുറിച്ച് ഒരു ഏകദേശ രൂപം കിട്ടിയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. അപ്പോൾ അതിൽ ഒരുപാട് സംഭവങ്ങൾ ഉണ്ട്, ഒരുപാട് സന്ദർഭങ്ങൾ ഇതിനകത്ത് നിങ്ങൾ അറിയാത്തതും അല്ലെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ വാർത്താ മീഡിയങ്ങളിലോ മീഡിയകളിലൂടെ അറിയാൻ പറ്റാതിരുന്ന കാര്യങ്ങൾ ഇതിനകത്ത് ഉണ്ട്. അതാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റായിട്ട് എനിക്ക് തോന്നുന്നത്. അത് സംവിധായകൻ അതിൻ്റെ എല്ലാ മേഖലയിലൂടെയും പോയി അല്ലെ എല്ലാ തരത്തിലുള്ള ഒരു അന്വേഷണം നടത്തിയിട്ടുണ്ടെന്നുള്ളത് തർക്കമില്ലാത്ത കാര്യമാണ്. അപ്പോൾ ഈ സിനിമ നിങ്ങൾക്ക് വളരെയധികം ഒരു പൂർവ്വചരിത്രത്തിൻ്റെ ഒരു വെളിപാട് തന്നെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു വഴി തന്നെ നിങ്ങൾക്ക് കാട്ടിത്തരുമെന്നുള്ളതാണ് എനിക്ക് ഈ സിനിമയെ കുറിച്ച് പറയാൻ. പിന്നെ കുറച്ച് കാലമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് നല്ലൊരു ക്യാരക്ടർ ചെയ്യുക, നല്ലൊരു ക്യാരക്ടർ പ്രസന്റ് ചെയ്യുക എന്നുള്ളത്. അതെനിക്ക് തോന്നുന്നു അത് തങ്കമണിയിലൂടെയാണ് ഇപ്പോ ആ ഒരു ആഗ്രഹം നടക്കുന്നത്. അപ്പോ രതീഷേട്ടൻ ആണ് ആദ്യം എടുത്ത് പറയേണ്ടത്, കാരണം അദ്ദേഹം ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഓരോരുത്തർക്കും ഒരു സീനിന് മുമ്പ് അതിങ്ങനെ ആ സ്റ്റോറി ഫുൾ ഇഞ്ചക്ട് ചെയ്ത് കൊടുത്തിട്ടാ വിടുക. അപ്പൊ നമുക്ക് ആ ഒരു സെറ്റില് ആരെ കണ്ടാലും ദിലീപേട്ടനെ കണ്ടുകഴിഞ്ഞാൽ തങ്കമണിയില് അവിടുത്തെ ആളാണ്. ഇപ്പോ നീര ചേച്ചിയുടെ ക്യാരക്ടർ ആണെങ്കിൽ അതേപോലെ, രതീഷേട്ടനും സ്ക്രിപ്റ്റും ഡയറക്ഷനും ആണെങ്കിൽ കൂടെ നമ്മള് അവിടെ ആരോ ആയിട്ട്, അദ്ദേഹം ഈ പറഞ്ഞ പോലെ ദിലീപേട്ടൻ പറഞ്ഞു 3 മാസത്തോളം അവിടെ ഉണ്ടായി, അതിനെപ്പറ്റി എല്ലാം പറഞ്ഞിട്ട് ചെയ്ത ഒരു മൂവിയാണ്.